ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിനെ കുറിച്ചും അതുപോലെ എന്താണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് എന്ന് പറയാനുള്ള കാരണം അത് രണ്ടുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ അതുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് എന്ന് നോക്കാം. പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇക്വേഷൻ ഒബ്ടെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ, രണ്ട് ഫോമും അല്ലേ, ഒന്ന് ഇലക്ട്രിക് ഫീൽഡും ഒന്ന് മാഗ്നറ്റിക് ഫീൽഡും. എന്തായിരുന്നു, ഡെൽ സ്ക്വയർ ഈക്വൽ ടു മ്യു സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്നായിരുന്നു അല്ലേ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന് എന്തായിരുന്നു, ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു മ്യു സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബി ബൈ ഡോ ടി സ്ക്വയർ. ഇതായിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും വേവ് ഇക്വേഷൻ അല്ലെ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടിയത് ഈക്വൽ ടു ഇ സീറോ ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി. അതുപോലെ ബി ഈക്വൽ ടു ബി സീറോ ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന്. ഇത് രണ്ടും എന്താ സൂചിപ്പിക്കുന്നത്, ടു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലെ. ഇതായിരുന്നുണ്ട് ഇ സീറോയും ബി സീറോ എന്താണ്, കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലേ. ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മൂവിംഗ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് എനി അതർ ഡയറക്ഷൻസ് ഈസ് കോൾഡ് എ പ്ലെയിൻ വേവ്. ഇപ്പൊ എക്സാമ്പിൾ എക്സ് ഡയറക്ഷനിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മൂവ് ചെയ്യണം, അതെന്താണ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് സിംഗിൾ ഡയറക്ഷനിൽ, അതിന് നമുക്ക് എന്ത് പറയാം, പ്ലെയിൻ വേവ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗുലർ ഫ്രീക്വൻസി ആണ് അല്ലെ. ഒമേഗ ഈക്വൽ ടു ടു പൈ ന്യൂ ആണ് അല്ലെ, വേർ ന്യൂ ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വേവ് അല്ലെ. ആ ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ, ഇഫ് ദി ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് എ കോൺസ്റ്റന്റ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് മോണോക്രോമാറ്റിക് അല്ലെ. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ അല്ലെ, മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേവ് ലെങ്ത് ഉള്ളത് അല്ലെ, സിംഗിൾ ഫ്രീക്വൻസി ഉള്ള ഒരു വേവിനെയാണ് നമ്മൾ എന്താ പറയാ, മോണോക്രോമാറ്റിക് എന്ന് പറയാം. അപ്പം ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മൂവിംഗ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ ഈസ് കോൾഡ് പ്ലെയിൻ വേവ്. ആൻഡ് സച്ച് എ വേവ് ഈസ് ഹാവിംഗ് എ സിംഗിൾ ഫ്രീക്വൻസി ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് അല്ലെ. സിംഗിൾ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ മോണോക്രോമാറ്റിക് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കിനി ഇത്തരത്തിലുള്ള ഒരു വേവ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതിനെ പ്രൂവ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഫ്രീ സ്പേസിലാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഇൻ ഫ്രീ സ്പേസ് അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട്, പ്രൂവ് ദാറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ട്രാൻസ്വേഴ്സ് എന്നുള്ളത്. 4 മാർക്കിന് മിക്കവാറും ടൈമിലൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈസ് ട്രാൻസ്വേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്, ഷോ ദാറ്റ് There is no component of electric field and magnetic field in the direction of propagation of an electromagnetic wave എന്ന് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും കമ്പോണൻസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണ്ടേ അല്ലേ. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അങ്ങോട്ടേക്കാണ് പോകണെന്ന് എഴുതുക അല്ലെ, ആ ഡയറക്ഷനിലേക്ക് വേവ് പോകണിച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് എന്നുണ്ടാവുക ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവുക. അങ്ങനെയല്ലേ പഠിച്ചേ അല്ലെ, അതാണ് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാല് അല്ലെ. നിങ്ങൾ ഈ ട്രാൻസ്വേഴ്സ് വേവ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഈ വേവ്സിന്റെ ഒക്കെ ബേസിക്സിൽ പഠിച്ചാണ് അല്ലെ, 10ാം ക്ലാസ്സിലൊക്കെ വേവ് മോഷനിൽ പഠിച്ചാണത് അല്ലെ. തരംഗ ചലനം എന്തായിരുന്നു, വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ എന്താണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെ, വേവ് അങ്ങോട്ടേക്ക് പാർട്ടിക്കിൾസ് ഇങ്ങനെ തന്നെ കമ്പനി അല്ലെ വൈബ്രേറ്റ് ചെയ്യുന്നരുത്, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വേവ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. അല്ല, വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ട്രാൻസ്വേഴ്സ് അല്ലെ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ എന്താണ്, സൗണ്ട് വേവ്സ് ആണെന്ത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എക്സാമ്പിൾസ്. അതുപോലെ മെക്കാനിക്കൽ വേവ്സ് ഒക്കെ അല്ലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എക്സാമ്പിൾസ് ആണ്. ഇനി ട്രാൻസ്വേഴ്സ് വേവിന് ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അതുപോലെ പിന്നെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വാട്ടർ വേവ്സ് അല്ലെ. വാട്ടർ വേവ്സിൽ എന്താണ് ഹൈറ്റ് ഓഫ് ദി വാട്ടർ സർഫസ് അല്ലെ. വാട്ടർ വേവ്സ് ഓളങ്ങൾ ഉണ്ടാകുമ്പോൾ വെള്ളം മുകളിലേക്കും താഴേക്കുമല്ലേ മൂവ് ചെയ്യുന്നത്, അപ്പൊ അതാണ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യുന്നത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്ഫേഴ്സ് ആണെന്ന് അല്ലെ.
അപ്പൊ നമ്മള് ഫ്രീ സ്പേസിലാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഇൻ ഫ്രീ സ്പേസ് വി ഹാവ് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു സീറോ എന്നാണ് അല്ലേ. ഡൈവേർജൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സീറോ ആണ് ഫ്രീ സ്പേസിൽ. മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻസൈഡ് ഫ്രീ സ്പേസ് ഇതല്ലേ. അപ്പൊ ഈ ഡെൽ എന്ന് പറഞ്ഞ എന്താണ്? നമുക്കറിയാം എന്ത് ഡെൽ ഓപ്പറേറ്റർ അല്ലെ. എന്താണ്? ഐ ക്യാപ് ഇൻഡു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ് ഇൻഡു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ് ഇൻഡു ഡോ ബൈ ഡോ സെഡ് ആണ് അല്ലെ. ഡോട്ട് ഇ എന്ന് പറഞ്ഞ എന്താണ്? ഇതാണ് അല്ലെ. അപ്പോ ഇ സീറോ ഇ റൈസ് ടു ഐ ഇൻഡു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് ഇതാണ് അല്ലെ. ഇനി നോക്കാം. ഈ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജനറലൈസ്ഡ് ഫോം ആണ് അല്ലെ. ഇത് വെക്റ്റർ ഇന്റെ ഫോം ആണ്. അപ്പൊ ഈ ഇ സീറോ എന്നുള്ളതിന് ചിലപ്പോൾ എന്തുണ്ടാവും? എക്സ് കമ്പൗണ്ട് ഉണ്ടാവും, വൈ കമ്പൗണ്ട് ഉണ്ടാവും, സെഡ് കമ്പൗണ്ട് ഉണ്ടാവും. നമുക്കറിയില്ല. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഇലക്ട്രിക് ഫീൽഡിന് എക്സ് ഡയറക്ഷനിൽ കമ്പൗണ്ട് ഇല്ല എന്നാ പ്രൂവ് ചെയ്യണ്ടേ അല്ലെ. അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യാണ് ഇലക്ട്രിക് ഫീൽഡിന് എക്സിലും വൈയിലും സെഡിലും കമ്പൗണ്ട് ഉണ്ട് അല്ലെ. അങ്ങനെ വെച്ചാൽ നമ്മൾക്ക് അതിനെ എങ്ങനെ ചെയ്താ ജനറലായിട്ട് നമ്മൾ വെക്ടറിനെ എങ്ങനെ ചെയ്താ എങ്ങനെ ചെയ്താ ഇതേ ഇതേ തെറ്റായോണ്ടല്ല നമുക്ക് കമ്പോണന്റ് ഫോമിൽ എഴുതണം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്താ ഇ സീറോ എക്സ് ഐ ക്യാപ് പ്ലസ് ഇ സീറോ വൈ ജെ ക്യാപ് പ്ലസ് ഇ സീറോ സെഡ് കെ ക്യാപ് ഇൻഡു ഇ റൈസ് ടു ഐ ഇൻഡു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതാ. പറഞ്ഞാ മനസ്സിലായോ? അതായത് ഇന്റെ ഇക്വേഷൻ ഇതാണ്, ഇ ഈക്വൽ ടു ഇ സീറോ ഇ റൈസ് ടു ഐ ഇൻഡു കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ് അല്ലെ. സാധാരണ ഒരു വെക്ടർ ഇനെ എങ്ങനെ ചെയ്താ ഇ എക്സ് എക്സ് ക്യാപ് പ്ലസ് ഇ വൈ വൈ ക്യാപ് പ്ലസ് ഇ സെഡ് സെഡ് ക്യാപ് എന്നല്ലേ. അതുപോലെ ഈ വെക്ടറിന് എന്തുണ്ടാവും? ചിലപ്പോ മൂന്ന് കമ്പോണൻസ് ഉണ്ടായേക്കാം, അത് നമുക്കറിയില്ല അല്ലെ. അപ്പം അതിന്റെ ഇ സീറോ എന്നുള്ളതിന്റെ എക്സ് കമ്പൗണ്ട് ആണ് ഇ സീറോ എക്സ്, വൈ കമ്പൗണ്ട് ആണ് ഇ സീറോ വൈ, സെഡ് കമ്പൗണ്ട് ആണ് ഇ സീറോ സെഡ്, പിന്നെ ഇ റൈസ് ടു ഐ ഇൻഡു കെ എക്സ് മൈനസ് ഒമേഗ ടി അവിടെ ഉണ്ട്. ഓക്കെ, ഈക്വൽ ടു എന്താണ്? സീറോ. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാണ്? ഡോട്ട് ചെയ്യാണ് അല്ലെ. ഡോട്ട് ചെയ്യുമ്പോഴും വേറൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് നമ്മൾ വെറുതെ കുറെ എഴുതിയിട്ട് കാര്യമില്ല. നമ്മളിപ്പം എന്താണ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കണം. നമ്മൾക്ക് ഡൈവേർജൻസും കേളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാ. അപ്പൊ എന്താണ് ഇത്? ഐ ഡോട്ട് ഐ എക്സിസ്റ്റ് ചെയ്യും, ജെ ഡോട്ട് ജെ എക്സിസ്റ്റ് ചെയ്യും, കെ ഡോട്ട് കെ എക്സിസ്റ്റ് ചെയ്യും അല്ലെ. അങ്ങനെയല്ല ഉണ്ടാവും. ബാക്കി ക്രോസ് കോമ്പിനേഷൻ വന്നാൽ എന്താവും? സീറോ ആയിപ്പോ അല്ലെ. എക്സാമ്പിൾ ഐ ഡോട്ട് ജെ എന്താണ്? സീറോ ആണ് അല്ലെ. ഐ ഡോട്ട് കെ സീറോ ആണ്. അപ്പൊ ഐ ഡോട്ട് ഐന്റെ ടേംസ് മാത്രം നോക്കുമേ. ഇനി ഐ ഡോട്ട് ഐ ചെയ്താൽ എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ സീറോ എക്സ് റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി കിട്ടുക. അതുപോലെ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇ സീറോ വൈ ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് കിട്ടുക. ഇനി ഇവിടെ എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതാണ് അല്ലെ. ഇതിനകത്ത് ഇ സീറോ എക്സ് ഇ സീറോ വൈ ഇ സീറോ സെഡ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്, അത് കോൺസ്റ്റന്റ്സ് ആണ് അല്ലെ. ഇ സീറോ എക്സ് ഇ സീറോ വൈ ഇ സീറോ സെഡ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡുകളാണ്. എക്സ് ഡയറക്ഷനിൽ ആംപ്ലിറ്റ്യൂഡ്, വൈ ഡയറക്ഷനിൽ ആംപ്ലിറ്റ്യൂഡ്, സെഡ് ഡയറക്ഷനിൽ ആംപ്ലിറ്റ്യൂഡ്, അത് കോൺസ്റ്റന്റ്സ് ആണ്. പിന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ സീറോ എക്സ് ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി, ഡോ ബൈ ഡോ വൈ ഓഫ് ഇ സീറോ വൈ ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി, ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇ സീറോ സെഡ് ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇത് മൂന്നും കോൺസ്റ്റന്റ് കാണിച്ചാൽ ഈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യുക എവിടെയാണ്? ഈ എക്സ്പോണൻഷ്യൽ ടേമിലാണ് അല്ലെ. ഇനി ഒന്നുമല്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്ന് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതാണ് അല്ലെ. ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി, ഇതിനകത്ത് എക്സിന്റെ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡോ ബൈ ഡോ വൈ ഓഫ് ഇ സീറോ വൈ ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്താവും? സീറോ. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറോ. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ അത് സീറോ, കാരണം ഇതിൽ സെഡ് ഇല്ല അല്ലെ, വൈയും സെഡും ഇല്ല. അപ്പൊ പിന്നെ ഈ രണ്ട് ടേംസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എന്താ ചെയ്യാനുള്ളേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ സീറോ എക്സ് ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി ഈക്വൽ ടു സീറോ. പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായിട്ടില്ല എന്ത് ചെയ്യാം? അൺ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. അതുപോലെ എന്ത് കിട്ടും? പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇ സീറോ വൈ ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി കിട്ടും. ഡോ ബൈ ഡോ വൈ ഓഫ് ഇത് ചെയ്താൽ എന്താ? ഇതിലെ എക്സിന്റെ ടേംസേ ഉള്ളൂ. അപ്പൊ സീറോ. വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ സീറോ, വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്താലും ഇത് സീറോ. അപ്പൊ ഇത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, കാരണം ഇതിൽ എക്സേ ഉള്ളൂ. ഇനി ഇത് ചെയ്താൽ എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ സീറോ എക്സ് റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി ഇ സീറോ എക്സ് ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി ഇൻടു അല്ലെ. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് അല്ലേ. ഇൻടു ഇതിൽ എക്സിന്റെ ടേംസ് എന്താ? ഐ ഇവിടെ ഉണ്ട്, ഇൻടു കെ അല്ലെ, ഈക്വൽ ടു സീറോ അല്ലെ. ഇത് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാല്
ഈ റൈസ് ടു ഐ ഇൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് സീറോ അല്ല, ഉറപ്പാണ്. ഐ സീറോ അല്ല, കെയും സീറോ അല്ല, ബാക്കി എന്താ സീറോ? ഇംപ്ലൈസ് ഇ സീറോ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ എന്താ? എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. എന്താ എക്സ് കമ്പോണന്റ്? പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് കമ്പോണന്റ് ഇല്ല എന്ന്, അല്ലേ? ഇ സീറോ റേസ് ടു ഐ ഇൻ ടു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെന്റ്സ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മൂവിംഗ് ഇൻ ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ആ എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് കമ്പോണന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ട്രാൻസ്ഫേഴ്സ് ആണെന്നല്ലേ, അല്ലെ? പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, പിന്നെ ഏത് ഡയറക്ഷനിലാവും? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടില്ല, വൈയിലോ സെഡിലോ ആയിരിക്കും. അപ്പൊ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ട്രാൻസ്ഫേഴ്സ് ആണ്. ഇനി ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ ആണല്ലോ രണ്ടാമത്തെ ഇക്വേഷൻ. എന്താണ് രണ്ടാമത്തെ ഇക്വേഷൻ? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ, മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസിൽ, അല്ലേ? അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ബിക്ക് പകരം ബി സീറോ ഇറേസ് ടു ഐ ഇൻ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതുപോലെ പ്രൊസീഡ് ചെയ്യുക, എന്നിട്ട് ബിക്കും എന്താണ് പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ കമ്പോണന്റ് ഇല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് എന്ത് ചെയ്യണം? ഇന്നത്തെ വർക്കായിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഇന്നത്തെ വർക്ക് മനസ്സിലായോ? ഈ ഭാഗം ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ എന്ന് ഉപയോഗിച്ചിട്ട് ഈ ബി സീറോ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പ്രൂവ് ചെയ്ത് അയച്ചു തരാം. അതാണ് ഇന്നത്തെ വർക്ക്. ഓക്കെ, അത് രണ്ടും പ്രൂവ് ചെയ്യുന്നതോടുകൂടി ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും എക്സ് ഡയറക്ഷനിൽ കമ്പോണൻസ് ഇല്ല എന്ന് മനസ്സിലാവും. എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെടുത്തത് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ, വിച്ച് മീൻസ് ഫോർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ദർ ആർ നോ കമ്പോണൻസ് ഇൻ ദി പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ, വിച്ച് പ്രൂവ്സ് ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ട്രാൻസ്ഫേഴ്സ്, അല്ലേ? അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്ഫേഴ്സ് ആണെന്നുള്ള പ്രൂഫ്. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ നമുക്കിത് തെളിയിക്കാനുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റാർട്ടിംഗ് ഫ്രം ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി പ്രൂവ് ദാറ്റ് ബി സീറോ ഈക്വൽ ടു കെ ബൈ ഒമേഗ ഇൻ ടു ഐ ക്രോസ് ഇ സീറോ. ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ബി സീറോ ഈക്വൽ ടു കെ ബൈ ഒമേഗ ഇൻ ടു ഐ ക്രോസ് ഇ സീറോ. ഓക്കെ, ഇത് പ്രൂവ് ചെയ്താലേ നമുക്ക് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ സാധാരണ നമ്മൾ ഇനി കൺവെൻഷനലി നമ്മൾ എക്സ് ഡയറക്ഷൻ ആണ് വേവിന്റെ ഡയറക്ഷൻ ആയി ചൂസ് ചെയ്യുന്നത്, അല്ലെ? എക്സ് ഡയറക്ഷനിലാണ് വേവ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐ ക്യാപ് എന്ന് പറയുന്നതാണ് എക്സ് ഡയറക്ഷൻ ആണ്, വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ആണ്. ഇ സീറോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്, ബി സീറോ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ ബി സീറോ ഈക്വൽ ടു ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, ബി സീറോ ഈക്വൽ ടു ഐ ക്രോസ് ഇ സീറോ എന്ന് എഴുതിയാൽ തന്നെ ബിയും ഐയും ഇ സീറോയും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവായി. ഓക്കെ, ഏതുപോലെ നമുക്കറിയാം ഐ ക്രോസ് ജെ ഈക്വൽ ടു കെ ആണ്, അല്ലെ? ഐ ക്രോസ് ജെ കെ അല്ലേ, അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ യൂണിറ്റ് വെക്റ്റേഴ്സാ, ഐയും ജെയും കെയും പെർപെൻഡിക്കുലർ അല്ലേ. അതുപോലെ ഒരു വെക്ടറിന് നമുക്ക് രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഈ രണ്ട് വെക്ടറും ഈ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണെന്ന് അർത്ഥം. അത് പ്രൂവ് ചെയ്താലും എന്താണ്? ബിയും ഐയും ഇയും പെർപെൻഡിക്കുലർ ആണെന്ന് അർത്ഥം, അല്ലെ? അപ്പൊ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇ സീറോയും ബി സീറോ എന്ന് പ്രൂവ് ചെയ്താലും ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിവിടെ. നേരത്തെ ചെയ്ത മെത്തഡാണ് സിമ്പിൾ, പക്ഷെ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട്, ഇതേപോലെ യൂസിംഗ് ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി പ്രൂവ് ദാറ്റ് ദിസ്, അല്ലെ? അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇതാണ്, ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഡെൽ ക്രോസ് ഇ എന്നുള്ള നമുക്ക് എങ്ങനെ ചെയ്താം? ഡെൽ ഐ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ്, ഇതാണ് ഡെൽ, അല്ലെ? ക്രോസ് ഇ എന്ന് പറഞ്ഞ എന്താണ്? ഇ സീറോ ഇ റൈസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നാണ്, അല്ലെ? ഒമേഗ ടി. ഇപ്പൊ ഡെൽ ക്രോസ് ഇ ആയി ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ബി എന്താണ്? ബി സീറോ ഇ റൈസ് ടു ഐ ഇൻ ടു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നാണ്, അല്ലേ? അതുപോലെ ഇത് ക്രോസ് പ്രൊഡക്റ്റ് ഇങ്ങനെ ചെയ്താണ് എളുപ്പം. എന്തിനാ ഞാൻ പറഞ്ഞുതരാം, ഇനി നോക്കാം. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇത് ക്രോസ് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താം? ഐ ക്യാപ് ഇൻ ടു ഡോ ബൈ ഡോ എക്സ് ക്രോസ് ഇ സീറോ റൈസ് ടു ഐ ഇൻ ടു കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ജെ ക്യാപ് ഇൻ ടു ഡോ ബൈ ഡോ വൈ ക്രോസ് ഇത് പ്ലസ് കെ ക്യാപ് ഇൻ ടു ഡോ ബൈ ഡോ സെഡ് ക്രോസ് ഇത്, അങ്ങനെ ഇരിക്കൂടെ. അതിന്റെ കൂട്ടത്തില് സീറോ ഇറേസ് ടു ഐ ഇൻ ടു കെ എക്സ് മൈനസ് ഒമേഗ ടിക്കകത്ത് എക്സിന്റെ വേരിയബിൾ മാത്രമേ ഉള്ളൂ, അല്ലെ? ഇതിനകത്ത് വേരിയബിൾ ആയിട്ട് എക്സ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ് ഡിപെൻഡന്റ് ഫംഗ്ഷൻ ആണ്.
അത് നമ്മൾ ഡോ ബൈ ഡോ വൈ ചെയ്താലും ഡോ ബൈ ഡോ സെറ്റ് ചെയ്താലും സീറോ ആയി പോകും, പാർഷ്യൽ ഡിഫറൻസിയേഷൻ. ബാക്കി എന്താ എക്സിസ്റ്റ് ചെയ്യാം, ഐ ക്യാപ് ഇൻടു ഡോ ബൈ ഡോ എക്സ് ക്രോസ് ഇ സീറോ ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലേ, ഈക്വൽ ടു അത് ചെയ്തു വെക്കാം മൈനസ് ബി സീറോ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് അല്ലേ, എന്തുവരും എക്സ്പോണൻഷ്യൽ ആണ്, അത് അതുപോലെ ഇ റൈസ് ടു ഐ ഇൻടു kx minus omega t into dou by dou t ആണ് ട്ടോ. അപ്പൊ എന്തായാലും ഇതിന്റെ അതുപോലെ ബാക്കി ഇവിടെ എന്താണേ മൈനസ് ഐ ഒമേഗ ടി എന്ന് വരും. ഈ നെഗറ്റീവ് നെഗറ്റീവ് കട്ട് ചെയ്തു പോകും. ഇനി നോക്കാം, ഇത് നമുക്ക് എന്ത് ചെയ്താം, ഐ ക്യാപ് ക്രോസ് ഇ സീറോ എന്ന് ചെയ്താം. ഇതിൽ കൂടെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ട്ടോ, അത് മൾട്ടിപ്ലിക്കേഷൻ അല്ല. I cap cross E0 into dou by dou x of e raised to I into kx minus omega t എന്ന് എഴുതാം. ഞാൻ എന്താ എഴുതാൻ കാരണം, e raised to I into kx minus omega t എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റന്റ് അല്ലേ, അത് വെക്ടർ അല്ലല്ലോ, ക്രോസ് പ്രൊഡക്റ്റ് വെക്ടേഴ്സിനല്ലേ. ഇവിടെ I യും E0 അല്ലേ വെക്ടേഴ്സ്, അപ്പൊ I ക്രോസ് E0 അങ്ങനെ എഴുതി, ബാക്കിയുള്ളത് അങ്ങനെ എഴുതി അല്ലേ. ബാക്കി എന്തരും B0 I omega t into B0 e raised to I into kx minus omega t into it. അല്ലേ, അവിടെ നെഗറ്റീവ് കട്ട് ചെയ്ത് പോയി. ഓക്കെ, ഇനി ഇതെന്താ വരിക, ഐ ക്യാപ് ക്രോസ് ഇ സീറോ ഇൻഡു ഇതെന്താ വരിക, ഇ റൈസ് ടു ഐ ഇൻഡു കെക്സ് മൈനസ് ഒമേഗ ടി ഇൻഡു ഡോ ബൈ ഡോ എക്സ് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, ഇ റൈസ് ടു അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ അതുപോലെ ഇൻടു വിത്ത് റെസ്പെക്ട് എക്സ് അല്ലേ ഐ കെ എന്ന് വരും അല്ലേ, ഈക്വൽ ടു ഐ ഒമേഗ ടി ഇ റൈസ് ടു ഐ ഇൻടു ബി സീറോ അല്ലേ, ബി സീറോ ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് വരും. ക്ലിയർ? ഇപ്പൊ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു, അതുകൊണ്ട് ഇവിടെ ഈ ടേമും കട്ട് ചെയ്ത് കളയാം അല്ലേ, ഇ റൈസ് ടു ഐ ഇൻടു കെ എക്സ് മൈനസ് ഒമേഗ ടി കട്ട് ചെയ്ത് പോയി അല്ലേ. അതുപോലെ ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്, അതും കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളേ, ഐ ക്യാപ് ക്രോസ് ഇ സീറോ ഇൻടു കെ ഈക്വൽ ടു എന്താളേ, ഇവിടെ ഒമേഗ ടി ഇല്ലല്ലോ, വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്തേ, ഒമേഗ ടി ഇല്ലല്ലേ, സോറി, അതായത് മൈനസ് ഒമേഗ ടിനെ അല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ഒമേഗ നേരുള്ളൂ, ഇവിടെ ഒമേഗ നേരുള്ളൂ, ഇവിടെ ഒമേഗ നേരുള്ളൂ. ഓക്കെ, ഈക്വൽ ടു ഒമേഗ ഇൻടു ബി സീറോ എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ആയില്ലേ, എന്താ പ്രൂവ് ചെയ്യണ്ടേ, ബി സീറോ ഈക്വൽ ടു കെ ബൈ ഒമേഗ ഇൻടു ഐ ക്രോസ് ഇ സീറോ അല്ലേ. ഇന്ന് എന്ത് കിട്ടും, ബി സീറോ ഈക്വൽ ടു കെ ബൈ ഒമേഗ ഇൻടു ഐ ക്രോസ് ഇ സീറോ എന്ന് കിട്ടും അല്ലേ. അത് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്താണ്, ബി സീറോയും ഐ യും ഇ സീറോയും തമ്മ തമ്മില് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചെയ്തത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്ഫേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വർക്ക് മറക്കരുത്, നിങ്ങൾ എന്താ ചെയ്യണ്ടേ, മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ ട്രാൻസ്ഫേഴ്സ് ആണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യുക. ആ പാർട്ട് മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ, ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ആ പാർട്ട് മാത്രം ചെയ്താൽ മതി. അതുപോലെ ഞാൻ പറഞ്ഞ മറക്കരുത്, നിങ്ങൾ വലിയ ഫയൽസ് ഒന്നും അതിൽ അപ്ലോഡ് ചെയ്യരുത്, ഫോട്ടോ എടുത്ത് കംപ്രസ് ചെയ്തതിന് ശേഷം. ഓക്കെ, ഇനി കംപ്രഷൻ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, സ്ക്രീൻഷോട്ട് അടിച്ചാൽ നമുക്ക് ഒരു എം ബിന്റെ താഴെ ഉണ്ടാവുള്ളൂ കേട്ടോ, അതേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു ഞങ്ങളെല്ലാം കൂടെ 10-40 പേര് ഫസ്റ്റ് ഇയറിലും അതുപോലെ നിങ്ങളും എല്ലാം കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഡ്രൈവെന്ന് അറിയും, ആകെ 15 GB ഉണ്ടാവുക. പിന്നെ മെയിൽ മാറ്റിലും അങ്ങനത്തെ പരിപാടിയൊക്കെയോ അതിനൊന്നും നിൽക്കണ്ട, അപ്പം ചെയ്യാം അത് അങ്ങനെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അത് വഴി മാത്രം സബ്മിറ്റ് ചെയ്യുക, എന്നാലേ അറ്റൻഡൻസ് കിട്ടുള്ളൂ, വർക്കിനുള്ള പിന്നെ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പം അടുത്ത ക്ലാസ് കാണാം, താങ്ക് യു ഓൾ.